ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അനദർ വീഡിയോ. ഇന്ന് നാം സംസാരിക്കാൻ പോകുന്ന മറ്റാരും നമ്മൾ സ്വന്തം മാർക്കസ് റാഷ്ഫോർഡ് ആണ്. പുതിയ ഐക്കോണിക് കാർഡ് 102 റേറ്റഡ് മാർക്കസ് റാഷ്ഫോർഡ്. സ്റ്റാറ്റ്സ് എല്ലാം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവാം, ഇല്ലേലെ ചേച്ചി വൺ ഓഫ് ദ ബെസ്റ്റ് സി എഫ് ഇൻ ദ ഗെയിം തന്നെയാണ്. കുറേ പേര് ഓവറേറ്റഡ് ആണെന്നൊക്കെ പറയും, അതെല്ലാം കൊനാവിടെ കഴിഞ്ഞാൽ. പക്ഷേ ഇന്ന് നമ്മൾ അത് പറയാനല്ല ഇവിടെ വന്നേക്കുന്നത്. ഇന്ന് നമ്മൾ റാഷ്ഫോർഡ് എത്രത്തോളം പവർഫുൾ ആണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. സ്റ്റാറ്റ്സ് നോക്കുമ്പോൾ ഒഫൻസീവ് അവയർനെസ്, ബോൾ കൺട്രോൾ, ഡ്രിബ്ലിംഗ്, ഫിനിഷിംഗ്, സ്പീഡ്, ആക്സലേഷൻ, കിക്കിംഗ് പവർ, ബാലൻസ്, സ്റ്റാമിന, ഇതെല്ലാം പച്ച കത്തി നിൽക്കാൻ എല്ലാം 95+, 99, 97 ഒക്കെ തന്നെയാണ്. ബാക്കിയുള്ള എല്ലാ സ്റ്റാറ്റ്സും 90+ തന്നെയാണ്. അതേപോലെ തന്നെ കേളും പാസിങ്ങും ലോഫ്റ്റഡ് പാസ്, ലോ പാസ് എല്ലാം തന്നെ റാഷ്ഫോർഡിനുണ്ട്. പൊതുവേ ഒരു സ്ട്രൈക്കറിന് പാസിങ് കുറവായിരിക്കും, അതുമാത്രമല്ല കേളും കുറവായിരിക്കും. കേൾ നല്ലോണമുള്ള പ്ലേയേഴ്സ് വളരെ ചുരുക്കമാണ്. ഫോർ എക്സാമ്പിൾ ആകെയുള്ള പ്ലേയേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മളെ ഡിയാഗോ ഫോർ ലൈൻ ഒക്കെ തന്നെ ഉള്ളൂ, വേറെ ആർക്കും അത്ര കേളില്ല. പിന്നെ നമ്മളെ സ്കിൽസ് നോക്കുമ്പോൾ ഡബിൾ ടച്ച് ഒന്നുമില്ല, പക്ഷേ നമ്മളെ ക്രോസ് ഓവർ ടേൺ ഉണ്ട്. പിന്നെ ഷൂട്ടിംഗ് പരമായിട്ട് കുറേ സ്കിൽസ് ഉണ്ട്, ഫസ്റ്റ് ടൈം ഷോട്ട്, നക്കിൾ ബോൾ, ഡിപ്പിംഗ് ഷോട്ട്, അങ്ങനെ കുറേ അടിപൊളി ഷൂട്ടിംഗ് എബിലിറ്റീസ് ആണ്. ലോങ് റേഞ്ച് ഷൂട്ടിംഗ് വരെ ഉണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മളെ റബോൺ ഉണ്ട്, ഫേക്ക് ഷോട്ടൊക്കെ എടുക്കുമ്പോൾ നല്ല നൈസായിട്ട് റബോണൊക്കെ എടുക്കും. പിന്നെ ഫ്ലിപ്പ് ഫ്ലാപ്പ് ഉണ്ട്. ഫോമൊക്കെ 7 ആണ്. വീക്ക് ഫുട്ട് ആക്യുറസി യൂസേജും ഇത്തിരി കുറവാണെന്ന് പറയാം, എന്നാലും കുഴപ്പമില്ല. പിന്നെ ഈ നക്കളും ഡിപ്പിംഗ് ഉള്ളതുകൊണ്ട് ഫ്രീ കിക്കും അടിപൊളിയായിട്ട് എടുക്കാൻ പറ്റും. ഞാൻ പിന്നെ അത്രയ്ക്ക് ഫ്രീക്ക് സ്പെഷ്യലിസ്റ്റ് ഒന്നും അല്ല, എന്നാൽ കൂടി നമുക്ക് ട്രൈ ആക്കാം. സോ നമുക്ക് അധികം വൈകാതെ തന്നെ നമുക്ക് നേരെ ഓൺലൈൻ മാച്ചിലോട്ട് കിടക്കാം. സോ ഇതാണ് നമ്മുടെ ടീം. ആക്ച്വലി നമ്മുടെ അക്കൗണ്ട് അല്ല, നമ്മൾ എത്ര 3.6K എന്തൊക്കെ ഇറക്കി, റാഷ്ഫോർഡ് കിട്ടിയില്ല, അയരൂരാണ് കിട്ടിയത്. ഭയങ്കര സങ്കടമുണ്ട്, പക്ഷേ കുഴപ്പമില്ല, നമ്മളെ സങ്കടം എല്ലാവർക്കും മനസ്സിലാവില്ലല്ലോ. പക്ഷേ നമുക്ക് നേരെ ഓൺലൈനിലോട്ട് കിടക്കാം. ഓക്കെ, അപ്ഡേറ്റിംഗ് നേരത്തെ വന്നിട്ടുണ്ട്. ഓക്കെ, 1108 ആണ്, ജസ്റ്റിൻ ജേക്കബ് ലിവർപൂൾ. ഓക്കെ, റാഷ്ഫോർഡും ഫോർലാനൊക്കെ നല്ല ഫോമിലുണ്ട്, നമുക്ക് വരേന് കയറ്റാം. ഓക്കെ, അവൻ്റെ ടീം ഓക്കെ, ടോറസും ഫോർലാനാണ്, ഇത്തിരി ഡേഞ്ചറാണ്, പക്ഷേ കുഴപ്പമില്ല. ഓക്കെ, ഫോർലാൻ ടു റാഷ്ഫോർഡ്. റാഷ്ഫോർഡ് നല്ലൊരു ഫേക്ക് ഷോട്ടാണ്, ക്യാമ്പിൽ അവിടെ വീണിരിക്കുന്നു. നമുക്കൊന്നുകൂടെ ഒന്ന് കട്ട് ചെയ്ത് അടിക്കണമോ, വേണ്ടായിരുന്നില്ലേ, കുഴപ്പമില്ല. ഓക്കെ, ബ്രൂണോ, ബെക്കാം ടു റാഷ്ഫോർഡ്. റാഷ്ഫോർഡ് ഇല്ല, പോയി ഇല്ല, സ്റ്റിൽ വിത്ത് റാഷ്ഫോർഡ്. നമുക്ക് റൊണാൾഡോ ചോപ്പ് ചെയ്തിട്ട് കേളടിക്കാൻ നോക്കാം. കേളടിച്ചു, ഇന്ത്യ മോനെ, പൊളി ഗോൾ, ഫസ്റ്റ് ഗോൾ തന്നെ, ഫസ്റ്റ് മാച്ച് അടിപൊളി ഗോളാണ്, ഒരു രക്ഷയില്ലാന്ന് തന്നെ പറയാം. ഉഫ്, പൊളി സാധനം. ഓക്കെ, പോൾസ് കോൾ ടു റാഷ്ഫോർഡ്. റാഷ്ഫോർഡ് നല്ലൊരു ഡാഷിംഗ് ആണ്, നമുക്ക് എല്ലാവരും വെട്ടിക്കാൻ വെച്ചാൽ നോക്കാം. കീപ്പ് ഓൺ ഡാഷിംഗ്, ഒന്നുകൂടെ ഡാഷ്, കമോൺ. ഓ മോനെ, പൊളി ഫിസിക്കൽ കോൺടാക്റ്റ് ആണ്, അടിച്ച് കയറോ. യെസ് മോനെ, സോളോ ഗോൾ, കിഡില സോളോ ഗോൾ, ദ ഫസ്റ്റ് മാച്ച് ഇറ്റ്സെൽഫ്. എൻ്റെ മോനെ, പൊളി സാധനം, ഒരു സെലിബ്രേഷൻ ഇരിക്കട്ടെ, എത്രയും നല്ലൊരു ഗോൾ അടിച്ചല്ലേ. ഓക്കെ, സ്കിപ്പാക്കിയോ മേൻ. ഞാൻ ഈ മാച്ച് തീർന്നിരിക്കുന്നു, ഫസ്റ്റ് മാച്ചിലാണ് നമ്മൾ ജയിച്ചിരിക്കുന്നു 0-2. ഇതൊരു രക്ഷയില്ലാത്ത ഗോളാണ് തന്നെ പറയാം, എല്ലാവരും വെട്ടിച്ചു കിടന്ന് അടിപൊളി ഫിസിക്കൽ കോൺടാക്റ്റൊക്കെ വെച്ച് കയറി അടിച്ച ഗോളാണ് റാഷ്ഫോർഡ്. ഓക്കെ, റേറ്റിംഗ് കൂടിയിട്ടുണ്ട്. ഓക്കെ, അടുത്ത മാച്ചിലോട്ട് എടുക്കാം. ഓക്കെ, അവൻ്റെ ടീമിന് റാഷ്ഫോർഡ് ഉണ്ട്, മോനെ, ഐക്കോണിക് റാഷ്ഫോർഡിൻ്റെ ഒരു കിഡിലെ മാച്ചായിരിക്കും ഈ കളി. ബെക്കംപൂർ, റാഷ്ഫോർഡ്, എൻ്റെ മോനെ, റാഷ്ഫോർഡ് ആ പാസിംഗ് കണ്ടോ ഗൈസ്, ഡിഫൻസ് സ്പ്ലിറ്റ് ആയി കളി. അലക്സ് ടെല്ലസ് ഫസ്റ്റ് ടൈം ഫേക്ക് ഷോട്ട് ഇട്ട്, പക്ഷേ സ്റ്റിൽ ബോൾസ് വിത്ത് അസ്, ഒരു ഫേക്ക് ഷോട്ട് അടിച്ച് അടിക്കാൻ നോക്കാം നമുക്ക്. ഓക്കെ, ഡിഫ്ലക്ഷനായി. ഓ, ലാഗ് വരുന്നു ഗൈസ്, ഈ കളി കട്ടായെന്ന് തോന്നുന്നു. പക്ഷെ അവനാണ് ജയിച്ചിരിക്കുന്നത്, പിന്നെ എന്തിനാണ് അവൻ കട്ടാക്കിയത്. ഓക്കെ, അടുത്ത മാച്ചിലൂടെ എടുക്കാം. FC ബണ്ണി റസൽ, ഓഹോ നല്ല പേര്. റാഷ്ഫോർഡ് സി ഫോമാണ്, പക്ഷേ കുഴപ്പമില്ല, 102 അതൊക്കെ ധാരാളം. പാസ് ടു റാഷ്ഫോർഡ്, ഫസ്റ്റ് ടൈം ഫേക്ക് ഷോട്ട്, അടിപൊളി സാധനമാണ് റാഷ്ഫോർഡ്. കീപ് ഗോയിങ്, ഫേക്ക് ഷോട്ട് അടിക്കേണ്ടായിരുന്നു, നേരെ കയറി അടിച്ചാൽ മതിയായിരുന്നു, കുഴപ്പമില്ല, ഇറ്റ്സ് ഓക്കെ. മോനെ, പോളി കൺട്രോൾ ഫ്രോം റാഷ്ഫോർഡ്, പിസ്റ്റിൽ റാഷ്ഫോർഡ് ഗോയിങ്, ഈ മോനെ, പോളി സാധനം. നമുക്ക് വേണേൽ പാസ് ഇടാം, പക്ഷേ നമുക്കൊരു സോളോ ഗോൾ അടിക്കാൻ നോക്കാം നമുക്ക്, ഇല്ല പറ്റിയില്ല. റാഷ്ഫോർഡ് വാട്ടർ പാസ് ഫ്രം ബ്രൂണോ ഫെർണാണ്ടസ്, ഒരു ഫേക്ക് ഷോട്ട് അടിച്ച് ഗോൾ അടിക്കാം നമുക്കിത്. ഓക്കെ, സിമ്പിൾ ഗോൾ.
അങ്ങനെ ഈ കളിയിൽ നമ്മൾ ജയിച്ചിരിക്കുന്നു. എഫ് സി ബണ്ണി റാഷ്ഫോർഡ്, റാഷ്ഫോർഡ് ടു പോൾ സ്കോൾസ്. റാഷ്ഫോർഡ് നല്ലൊരു ഫേക്ക് ഷോട്ടാണ്, റാഷ്ഫോർഡ് അടിക്കുന്നു എൻ്റെ മോനെ ഡിപ്പിംഗ് ഷോട്ട്. ഓക്കെ, റാഷ്ഫോർഡ് നല്ലൊരു കൺട്രോളാണ്. റാഷ്ഫോർഡ് എൻ്റെ ഗോളി കയറി വന്നിട്ട് അടിച്ച് കയറ്റി ചെയ്യാൻ പോകാൻ ഈസി ഗോൾ. ഓക്കെ, റാഷ്ഫോർഡ്, റാഷ്ഫോർഡ് മോനെ ബ്യൂട്ടിഫുൾ ഗേൾ ഫോർ മാർക്കസ് റാഷ്ഫോർഡ്. പോളീസാണ് ഒരു എക്സല്ലാത്ത ഗോൾ എന്ന് പറയും. ബെക്കാം കറക്റ്റ് സമയത്ത് റൊണാൾഡോ ചോപ്പ് ചെയ്തു, നല്ലൊരു കറക്റ്റ് പവറും ആംഗിളും. ഇതാണ് നമ്മൾ നേരത്തെ അടിച്ച ഗോള്, നല്ല അടിപൊളി സാധനമായിരുന്നു മോനെ. പൊളി ഒരു കണക്ക് പറഞ്ഞാൽ നല്ല ഫിനിഷിങ്, നല്ല അടിപൊളി കേളിങ്ങും ഡിപ്പിംഗ് ഒക്കെ ഉള്ള പ്ലെയറാണ്. നോക്കിയൊരു ഫ്രീ കിക്ക് ഓപ്പർച്യൂണിറ്റിയാണ്, നമുക്കിത് എടുക്കാൻ പറ്റുമോ എന്ന് നോക്കാം. ഫ്രീ കിക്ക് നമ്മൾ അത്ര പ്രോ എന്നല്ല, ഒരു നക്കൾ ബോൾ കിട്ടുമോ നമുക്ക്? നക്കൾ ബോൾ സേവ് ആയിരിക്കും, നോക്കി മിസ്, നക്കൾ ബോളാണോ അത്? റാഷ്ഫോർഡ്, റാഷ്ഫോർഡ് വെച്ചൊരു കേൾ അടിക്കാൻ നോക്കാം. റാഷ്ഫോർഡ് ഇല്ല, കേൾ ഇവിടുന്ന് അടിച്ചാൽ ശരിയാവില്ല. നമുക്ക് ഫേക്ക് അടിച്ചിട്ട് എന്തെങ്കിലും ചെയ്യാൻ വെച്ചാൽ നോക്കാം. ഫേക്ക് ഷോട്ട്, ഒന്നുകൂടെ ഫേക്ക് ഷോട്ട് അടിച്ച് ചെയ്യാൻ പോകാൻ ഈ പോലെ പൊളി ഗോൾ. ഓക്കെ, നമുക്ക് വേറൊരു ഫ്രീ കിക്ക് ഒന്നും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഇംഗ്ലണ്ടിൻ്റെ മാസ്റ്റാണ് കളിക്കുന്നത്. ഇപ്രാവശ്യം നമുക്ക് റാഷ്ഫോർഡ് ലെഫ്റ്റ് വിങ് ഫോർവേഡിൽ ഇട്ട് കളിപ്പിച്ച് നോക്കാം. അത്യാവശ്യം നല്ല ടീമാണ്. ഹാരിക്കേനൊക്കെ ഉണ്ട്, പിന്നെ ഐക്കോണിക് ഓവനും സബ്ബീരിക്കുന്നുണ്ട്. അവൻ്റെ ടീം അത്യാവശ്യം നല്ല സോളിഡാണ്, പക്ഷെ ആരും മാക്സ് ആക്കിയിട്ടില്ല ഇവൻ. ആ എന്തെങ്കിലും ആവട്ടെ, ഓക്കെ ദ മാച്ച് ഒക്കെ തുടങ്ങുന്നു. ഇംഗ്ലണ്ട് വേഴ്സസ് ഇറ്റലിയാണ്. ഹാരി കെയ്ൻ വിത്ത് ദ കിക്ക് ഓഫ്. ഓക്കെ, ബെക്കാം, റാഷ്ഫോർഡ്, റാഷ്ഫോർഡ് ഇത് ഓടി വരുന്നുണ്ട്. റാഷ്ഫോർഡിനെ കണ്ടുപിടിക്കാൻ നോക്കാം. നമുക്ക് ഫേക്ക് ഷോട്ട്, നല്ലൊരു സാധനമായിരുന്നു, പക്ഷേ എങ്ങനെയൊക്കെ ബോൾ തിരിച്ച് കിട്ടിയിട്ടുണ്ട്. സ്റ്റിൽ വി ഹാവ് ദ ബോൾ. ഗാസ്കിയോഗ്നി ബാക്ക് ടു റാഷ്ഫോർഡ്. റാഷ്ഫോർഡിനെ കണ്ടുപിടിക്കാൻ നമുക്ക്. റാഷ്ഫോർഡ്, റാഷ്ഫോർഡ് നൈസ്, ഒരു ക്രോസ് ഇല്ല, ക്രോസ് കിട്ടിയിട്ടുണ്ട്. സാഞ്ചോ ഹെഡർ ഇല്ല, നടന്നില്ല, പക്ഷേ സ്റ്റിൽ വി ഹാവ് ദ ബോൾ. ഗസ്ക്യോഗ്നി ഗോമേസ്, ഗോമേസ് ടു റാഷ്ഫോർഡ്. പിന്നെ റബോണ ഫിക്സ് ഷോട്ട്, പക്ഷേ റാഷ്ഫോർഡ്, റാഷ്ഫോർഡ് പാസ്റ്റർ അടിച്ചിട്ടുണ്ട്. ഗോമേസ്, റാഷ്ഫോർഡിൻ്റെ അടിപൊളി ഓട്ടമാണ്. റാഷ്ഫോർഡ് റാമോസിനൊക്കെ സിമ്പിളായി വെട്ടിച്ച് കിടന്നിട്ടുണ്ട്. ഫേക്ക് ഷോട്ട്, ഒരു ക്രോസ് ഇടാൻ പറ്റില്ല. ഓക്കെ, എന്തായാലും നമുക്ക് ക്രോസ് ചെയ്യാം. ഹാരി കെയ്ൻ ദ ഹെഡർ ആൻഡ് ജസ്റ്റിസ്. ഓക്കെ, ഫസ്റ്റ് ടൈം ഫേക്ക് ഷോട്ട്. ഓക്കെ, ബോൾസിൽ നമ്മുടെ കയ്യിൽ ഇരിക്കുന്നുണ്ട്. നമുക്ക് കട്ട് ചെയ്തൊരു കേൾ അടിക്കാൻ പറ്റുമോ? ഓ ജസ്റ്റിസ്. ഓക്കെ, ബെക്കാം നല്ലൊരു ത്രൂ ബോളാണ്. റാഷ്ഫോർഡിന്, റാഷ്ഫോർഡിൻ്റെ സ്പീഡ് വെച്ചിട്ട് റാമോസിനൊന്നും പിടിക്കാൻ പറ്റില്ല. ഈസി ഈസി കേൾ അടിക്കാൻ വെച്ചു നമുക്ക്. ഓക്കെ, പോളി ഫിനിഷ്, നല്ല ടൈറ്റ് ആംഗിളൊക്കെ സിമ്പിളായി കോൾ അടിക്കാം, അതൊരു നല്ലൊരു കാര്യമാണ്. ബെക്കാമിന് ബോൾ ഇട്ടിട്ടുണ്ട്. ബെക്കാം ടു റാഷ്ഫോർഡ്, റാഷ്ഫോർഡ് നല്ലൊരു ഡാഷിംഗ് ആണ്. വാൽവേർഡിനെ കെട്ടിച്ച്, വാൽവേർഡിനെ വെട്ടിച്ച്. ഓക്കെ, ഒരു ത്രോയിങ് കിട്ടിയിട്ടുണ്ട്. റാഷ്ഫോർഡ് ഫേക്ക് ഷോട്ട്. ഓക്കെ, ഒന്നൂറ് ഫേക്ക് ഷോട്ട് അടിച്ച് നമുക്കൊരു ക്രോസ് ഇടാൻ നോക്കാം. ഓക്കെ, ടു മൈക്കിൾ ഓവൻ, മൈക്കിൾ ഓവൻ വിത്ത് ദ ബാക്ക് ഹീൽ ഫ്ലിക്ക്. എൻ്റെ മോനെ പൊളി ഗോൾ, പൊളി ഗോൾ എന്ന് പറഞ്ഞാൽ പൊളി ഗോൾ. ഓക്കെ, മൈക്കിൾ ഓവൻ വിത്ത് ദ ഫസ്റ്റ് ടൈം ഫേക്ക് ഷോട്ട്. റാഷ്ഫോർഡിനെ കണ്ടുപിടിച്ചു. റാഷ്ഫോർഡ് വിത്ത് ദ ഫേക്ക്, ഇവിടുന്ന് കേൾ അടിച്ച കേറില്ല, ഒന്നും ഫേക്ക് ഷോട്ട് അടിച്ചാൽ. ഓക്കെ, പോയി. അങ്ങനെ ഈ കളി നമ്മൾ ജയിച്ചിരിക്കുകയാണ് ഗൈസ്. നല്ലൊരു കളിയായിരുന്നു. ലെഫ്റ്റ് വിങ് ഫോറിൽ അത്യാവശ്യം നല്ല പവർഫുള്ളായി കളിക്കുന്നുണ്ട്. പ്രോളിഫിക് വിങ്ങർ പോലെ തന്നെ കളിക്കുന്നുണ്ട് ആ പ്ലേസിൽ ഇല്ലെങ്കിലും. ഓക്കെ, നമ്മളുടെ ഗോൾസ് ഇതൊക്കെ, നമ്മളെ ഫസ്റ്റ് ഷോട്ട് ഓൺ ടാർഗറ്റ്, ഷോട്ട് ഓൺ ടാർഗറ്റ് അല്ല, നല്ലൊരു ഫേക്ക് ആയിരുന്നു, പക്ഷെ അവിടെ വീണുപോയി. പിന്നെ റാഷ്ഫോർഡിൻ്റെ ഓട്ടമുണ്ട് മോനെ, നല്ല അടിപൊളി ഓട്ടമുണ്ട്. വിങ്ങിയിട്ട് കളിക്കുമ്പോൾ എൻ്റെ ഒരു ഇത് വെച്ചാൽ സി എഫിനെ കാട്ടി നന്നായിട്ട് വിങ്ങിയിട്ട് കളിപ്പിക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പക്ഷേ പ്രോളിഫിക് വിങ്ങർ അല്ല, ഗോൾ പോസ്റ്ററാണ്. ഓ മോനെ, ഇത് പോളി ഫിനിഷിംഗ് ആണ് കേട്ടോ. മൈക്കിൾ ഓവൻ നല്ല ഗോൾ, ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പോളി ബാക്കിൽ ഫ്ലിക്ക്. എനിക്ക് റേറ്റിംഗ് കൂടിയിരിക്കുന്നു. സോ ഗൈസ്, ദാറ്റ് വിൽ ബി ദ എൻഡ് ഓഫ് ദിസ് വീഡിയോ. നമ്മൾ ഈ റിവ്യൂ നമുക്ക് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ,
നല്ലൊരു അടിപൊളി സ്ട്രൈക്കറാണെന്നാണ് പറയാം. എൻ്റെ ഒരു ഒപ്പീനിയനിൽ പറഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് സി എഫ് ഇൻ്റെ ഗെയിമായിരിക്കും. ടോർസിൻ്റെ ഓട്ടവും ഉണ്ട്, പിന്നെ നമ്മളെ ഫോർ ലാൻഡ് ഷൂട്ടിങ്ങും ഉണ്ട്, പിന്നെ അടിപൊളി ഡ്രിബ്ലിംഗ് ആണ്. ഡബിൾ ടച്ചിൻ്റെ ഒരു കുറവുണ്ട്, പക്ഷേ എന്നാലും ഡബിൾ ടച്ചിൻ്റെ ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ. ഡിപ്പിംഗ് ഷോട്ട്, നക്കിൾ ബോൾ, ഫസ്റ്റ് ടൈം ഷൂട്ട്, അങ്ങനെ കുറേ ലോങ് റേഞ്ച് ഷൂട്ടിങ്ങും എല്ലാ എബിലിറ്റികളും ഉണ്ട്. പിന്നെ അതും കൂടാതെ അടിപൊളി ഫിസിക്കൽ കോണ്ടാക്റ്റ് ആണ്. ലോ പാസ് ഉണ്ട്, ലോഫ്റ്റഡ് പാസും ഉണ്ട്. സോ ടിക്കിടാക്കൊക്കെ കളിച്ച് കയറാൻ, നല്ല പാസിറ്റൊക്കെ കയറാൻ പറ്റും. മറ്റേ പോരായ്മകളെന്ന് പറഞ്ഞാൽ ഫിസിക്കൽ കോണ്ടാക്ട് അത്യാവശ്യം 88 എന്തോ ഉണ്ട്, അതിൽ കൂടുതൽ ഫിസിക്കൽ കോണ്ടാക്ട് വന്നാൽ മാത്രം പ്രശ്നം ഉണ്ടാവും നമുക്ക്. പിന്നെയെന്ന് പറയുമ്പോൾ വീക്ക് ഫുട്ട് ആക്യുറസി 2 ഉള്ളൂ. ആ ഒരു കുറവ് മാത്രമേ ഞാൻ രാഷ്ഫോർഡി കണ്ടിട്ടുള്ളൂ, വേറെ കുറവൊന്നും ഞാൻ കണ്ടിട്ടില്ല. സോ ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്. അൻടിൽ നെക്സ്റ്റ് ടൈം, പീസ് ഔട്ട്.